ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാമയുടെ വീട്ടിലത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ വീടിരിക്കൽ കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ദിവസമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ടും അതുപോലെ ഗ്രീൻ പീസ് കറിയും കൂടിയാണ് ഇന്ന് ഉണ്ടാക്കിയത് രാവിലത്തേക്ക്. പിന്നെ പപ്പടം കൂടെ ഉണ്ട്. പിന്നെ വിരുന്നുകാർ കുറെ എല്ലാവരും പോയിട്ടോ. പിന്നെ ഉള്ളത് ഇപ്പം ഞാനും ഉമ്മ ഉണ്ട്, ഞാനുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ ചെറിയ മേമം കൂടെ ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പൊ ഇതാ എല്ലാരും എണീറ്റിട്ടുണ്ട്. അപ്പൊ ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ ഞങ്ങൾ കേട്ടോ. പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും മാമിയൊക്കെ വരും കേട്ടോ. ചെറിയ മാമനും മാമിയും ഒക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പൊ പിന്നെ വൈകുന്നേരത്തിന് നമുക്ക് എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ ചെറിയ മേമയുടെ മോനാണ് കേട്ടോ അത്. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ. പിന്നെ ചെറിയ മാമൻ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, വാഷിംഗ് മെഷീനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അതൊന്ന് അഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് അഴിച്ചു നോക്കുകയാണേ. ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് നോക്കുന്നത്. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓരോ പണികളും ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ലേറ്റ് ആയിട്ട് തന്നെയാണ് പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ. എല്ലാരും കൂടി ആകുമ്പോ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കുമല്ലോ അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ എവിടെയും സംഭവിച്ചത്. എല്ലാരും കൂടി ആയിട്ട് ഇങ്ങനെ സംസാരിക്കലും ഒക്കെ ആയിട്ടൊക്കെ അതിന്റെ ഇടയിൽ പണികളൊക്കെ ചെയ്യുക അങ്ങനൊക്കെ ആയിരുന്നേ. അപ്പൊ ദാ ഇതാണ് കേട്ടോ വാഷിംഗ് മെഷീന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇതൊക്കെ നോക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചത്തെ ഫുഡിനുള്ള പണിയിലായിട്ട് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട്. അപ്പൊ ഞാൻ ബീഫ് ബിരിയാണി ആണ് കേട്ടോ ഒന്ന് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ അതിനു വേണ്ടിയിട്ടുള്ള ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കുക, ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാണ് കേട്ടോ. Thank you.
അത് അടുക്കളൊക്കെ നല്ല പരന്നിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ബീഫൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കലൊക്കെ ഒന്നും കഴിഞ്ഞിട്ട് ചേട്ടാ. അപ്പൊ ഇന്നലെ കഴിഞ്ഞത് നമുക്ക്. അപ്പൊ ഇനി കുറേ സാധനങ്ങൾ ഒരുക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട സാധനങ്ങൾ കിടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോ കാണാം. അപ്പൊ ഇതാ ഫുഡിന്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് ബിരിയാണി. അപ്പൊ കറിക്കൊക്കെ അരിയുന്നത് പോലെ തന്നെയാണ് ബീഫ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. വലിയ പീസ് ആക്കിയിട്ടൊന്നല്ല. അപ്പൊ ഇതിന് ഞാന് സവാള അരിഞ്ഞിട്ട് അതില് മോരല്ല കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, തൈരല്ല ഒഴിച്ചിട്ടുള്ളത്, വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുമുണ്ട്. പിന്നെന്താ മാങ്ങച്ചാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കട്ടെ. പിന്നെ ബീഫ് ഞാൻ കഴിക്കൂലല്ലോ. അപ്പൊ ഞാൻ ഇതിലത്തെ ബീഫ് എല്ലാം പെറുക്കിയിട്ട് മാമക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന്റെ റൈസ് മാത്രം ഞാൻ കഴിക്കും. ബീഫിന്റെ തരിയൊന്നും ഇല്ലാതിരുന്നാ മതി. അപ്പൊ അത് ബീഫിന്റെ വല്ല കുഞ്ഞു പീസൊക്കെ കിട്ടിയ അതൊക്കെ മാറ്റി ഇടട്ടെ, എന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പൊ അതിലെ ബീഫിന്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പൊ ഒരുപാട് വീഡിയോസും ഒരുപാട് വിശേഷങ്ങളൊന്നും ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരത്തെ വിശേഷം കേട്ടോ കാണിക്കണേ. അപ്പൊ ഇന്ന് മാമന്റെ, ചെറിയ മാമന്റെ മാമിയുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പൊ അവര് കേക്ക് ഇട്ട് ഇങ്ങോട്ട് മാമയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ തറവാട് ഇവിടെ അടുത്താണ്. അപ്പൊ കേക്കൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു വരുത് കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പൊതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.